ലോക ഡ്വാഫ് ഗെയിംസിൽ നീന്തലിൽ 4 സ്വർണം ഉൾപ്പെടെ 5 മെഡൽ നേടി തൊടുപുഴ വണ്ണപ്പുറം സ്വദേശിനി സിനിമോൾ കെ സെബാസ്റ്റ്യൻ ജർമ്മനിയിലെ കൊളോണിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ മത്സരത്തിലാണ് 4 അടി മാത്രം ഉയരമുള്ള സിനിമോൾ നേട്ടം കൊയ്തത്. നീന്തലിൽ 25 മീറ്റർ 50 മീറ്റർ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലും ജാവലിൻ ത്രോ ഡിസ്കസ് ത്രോ എന്നിവയിലുമാണ് സിനിമോൾ സ്വർണം കരസ്ഥമാക്കിയത്. ഷോട്ട്പുട്ടിൽ വെള്ളിയും നേടി. മലയോര ജില്ലയായ ഇടുക്കിയിലെ ഗ്രാമമായ വണ്ണപ്പുറത്തു നിന്നും ലോകവേദി കീഴടക്കിയതിന് പിന്നിൽ സിനിമോളുടെ 2 വർഷത്തെ കഠിനാധ്വാനവുമുണ്ട്. നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹമുദിച്ചപ്പോൾ പരിശീലിക്കുവാനുള്ള സ്ഥലമായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. പിന്നീട് വണ്ടമറ്റം അക്വാട്ടിക് സെന്ററിൽ സൗജന്യമായി പരിശീലിക്കാൻ അവസരമൊരുക്കി. 2 മാസത്തോളം അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ 2022 തുടക്കത്തിൽ ഇരിങ്ങാലക്കുഴയിൽ നടന്ന സംസ്ഥാന മത്സരത്തിൽ 4 സ്വർണ്ണമെഡൽ നേടി. ഒടുവിലാണ് ഡ്വാഫ് ഗെയിംസിൽ നീന്തലിൽ 4 സ്വർണം ഉൾപ്പെടെ 5 മെഡൽ നേടി സിനിമോൾ നാടിന്റെ അഭിമാനമായത്. സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലിലും പങ്കെടുത്തു. നാഷണൽ ആസാമിലെ ഗുവാഹത്തിയിലെ എനിക്ക് ബ്രസ്റ്റോക്കിന് വെള്ളി മെഡൽ ലഭിച്ചു. വെള്ളി മെഡൽ ലഭിച്ചതിന്റെ ഭാഗമായി പൊക്കം കുറഞ്ഞവരുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് ഗെയിമിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മനിയിലെ കൊളോണിൽ ചെന്ന് മത്സരിക്കുകയുണ്ടായി. സ്വിമ്മിങ്ങിന് 2 സ്വർണവും അത് ഫ്രീ സ്റ്റൈല് 25 മീറ്റർ 50 മീറ്റർ ഫ്രീ സ്റ്റൈല്, ജാവലിൻ ഡിസ്കസ് ത്രോയ്ക്ക് സ്വർണവും ഷോട്ട്പുട്ടിന് വെള്ളിയും ലഭിച്ചു. 2022 തന്നെ മാർച്ച് 24 മുതൽ 27 വരെ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന നാഷണൽ പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബ്രസ്റ്റ് സ്ട്രോക്കിലും ഫ്രീ സ്റ്റൈലിലും മത്സരിച്ചു. 3ാം സ്ഥാനമായിരുന്നു ഫലം. സാങ്കേതിക തികവില്ലായ്മയാണ് മെഡൽ നഷ്ടപ്പെടുത്തിയത്. ശേഷം തൃശൂർ പുറനാട്ടുകര ജാസ്നോ എഡ്യു സെന്ററും ദർശന ക്ലബും സൗജന്യ പരിശീലനം നൽകി. പിന്നീട് നവംബർ 11 അസമിൽ നടന്ന ദേശീയ മത്സരത്തിൽ 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ 2ാമതെത്തി. അസമിലെ വെള്ളി നേട്ടമാണ് സിനിയെ ജർമ്മനി കൊളോണിൽ നടന്ന 8ാമത് ലോക ഡ്വാഫ് ഗെയിംസ് വേദിയിൽ എത്തിച്ചത്. 26ലേറെ രാജ്യങ്ങളിൽ നിന്നും 500ലേറെ താരങ്ങൾ മാറ്റുരച്ച മത്സരത്തിലാണ് രാജ്യത്തിന്റെ പേരെഴുതി സിനി മടങ്ങിയത്. നാട്ടിൽ മടങ്ങിയെത്തിയ സിനിമോൾക്ക് ഗംഭീര സ്വീകരണവും നൽകി. ജനം, ഇടുക്കി.